നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, ഇതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം. ഇന്ന് ഒരു കുറ്റവാളിക്ക്, ഒരു പ്രതിക്ക് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് അത്യപൂർവമായ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിക്കണം. അഥവാ ഒരു കീഴ്ക്കോടതി അത് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അതിനുശേഷം അവർക്ക് ആ പ്രതിക്ക് അതിന് മുകളിലുള്ള ഹൈക്കോടതിയിൽ പോകാം, അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയും വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഈ പ്രതികൾക്ക് എന്ത് ചെയ്യാം, രാഷ്ട്രപതി എടുത്തു പോകാം. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ മാത്രമേ ഇവർ വധശിക്ഷയ്ക്ക് പോകത്തുള്ളൂ. സപ്പോസ് രാഷ്ട്രപതി ദയാഹർജി തള്ളാതെ രാഷ്ട്രപതി ദയാഹർജിയിൽ ഒപ്പിട്ടാൽ ഇവരുടെ വധശിക്ഷ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു ബിഗ് പ്രോസസ്സിംഗ് ആണ് വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചാൽ അത് എപ്പോഴത്തേക്ക് നടത്തും എന്ന് ഒരു ഐഡിയയും ഇന്നത്തെ നീതി ന്യായ വ്യവസ്ഥയ്ക്ക് ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റിനായില്ല. 2012 നിർഭയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് ഇന്ന് 2019 ഡിസംബർ മാസമായിട്ട് പോലും അവർക്ക് എന്ന് വധശിക്ഷ നൽകും എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ തൂക്കിലേറ്റുന്നതിന് മുൻപ് എന്തൊക്കെ പ്രോസസ്സിംഗ് ആണുള്ളത്, ഇവർക്ക് വധശിക്ഷ ചെയ്യാൻ വേണ്ടി വരുന്ന തൂക്ക് കയർ എവിടെ നിന്ന് വരുന്നു, ആരാച്ചാർ എവിടെ നിന്ന് വരുന്നു, ഈ ഒരു തൂക്ക് കയറിന് എത്ര രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകും. സോ വീഡിയോ അവസാനം വരെ കാണുക, അറിവ് സമ്പാദിക്കുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കുക എന്നതാണ് ആദ്യത്തെ പ്രക്രിയ. അതിനുശേഷം പ്രതിയെ കണ്ടംപ്റ്റ് സെൽ അല്ലെങ്കിൽ ഏകാന്ത തടവിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ടാണ് ജയിൽ അധികൃതർ ഈ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രതിയെ ഒരുക്കുന്നതും അത് ആ പ്രതിക്ക് ആവശ്യമായ കൗൺസിലിംഗ് എല്ലാം, ഡോക്ടറുടെ സേവനം, ചികിത്സ എന്നിവയെല്ലാം ഈ പ്രതിക്ക് കൊടുക്കും. ഈ കാലയളവിൽ തന്നെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം, എന്നുവെച്ചാൽ ഏറ്റവും ഇവർക്ക് ഈ പ്രതി എന്താവശ്യപ്പെടുന്നു ആ ഭക്ഷണം, സന്ദർശകരെ കാണാനുള്ള അവസരം, ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിൽപ്പത്രം തയ്യാറാക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട്, സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായ നിയമസഹായം എല്ലാം ഈ കാലയളവിൽ നടത്തിക്കൊടുക്കും. ഇതിലെല്ലാം കൂടാതെ ഈ കുറ്റവാളിക്ക് ഏതെങ്കിലും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പശ്ചാത്താപിക്കണോ അല്ലെങ്കിൽ കുമ്പസരിക്കണോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, അതായത് പുരോഹിതന്മാരുമായി ജയിൽ അധികൃതർ കൂടിക്കാഴ്ച ഏർപ്പെടുത്തുകയും അതിനുള്ള സൗകര്യവും ഈ കാലയളവിൽ നടത്തപ്പെടുന്നതായിരിക്കും. ഒടുവിൽ ശിക്ഷ നടപ്പാക്കേണ്ട ആ ദിവസം വന്നു ചേരും. ആ ശിക്ഷ നടപ്പാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയത്തിന് തൊട്ട് മുന്നേയുള്ള സമയം, അല്ലെങ്കിൽ കുറച്ച് സമയം ആ സൂര്യ ഉദയത്തിന് തൊട്ട് മുന്നേയുള്ള സമയമാണ് ഇതിനു വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ആരാച്ചാർ ഉണ്ടായിരിക്കും. ആരാച്ചാർ പ്രതിയെ ഈ നിർദ്ദിഷ്ട സ്ഥലത്ത് കൊണ്ടുവരികയും അതിനു മുന്നേ പ്രതിയുടെ ഒത്ത വണ്ണവും അല്ലെങ്കിൽ ആ തൂക്കമുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഡെമ്മി വെച്ച് ആ കയറിൻ്റെ ബലം എല്ലാം പരിശോധിക്കും. അതിനുശേഷം കറുത്ത സഞ്ചി കൊണ്ട് അല്ലെങ്കിൽ തുണി സഞ്ചി കൊണ്ട് പ്രതിയുടെ തല മൂടുകയും നോർമലി അതിനുശേഷം പ്രതിയെ ഹാങ് ചെയ്ത് ലിവർ വലിക്കുമ്പോൾ ആ പോഡിയം മാറുകയും പ്രതി ശ്വാസം വേണ്ടി തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. വധശിക്ഷയ്ക്കുള്ള കയർ തയ്യാറാക്കുന്നത്, തൂക്ക കയർ തയ്യാറാക്കുന്നത് ബീഹാർ സംസ്ഥാനത്തെ ബക്സർ എന്ന് പറയുന്ന ജില്ലയിലെ ജില്ലാ ജയിലിലാണ് ഇത് തയ്യാറാക്കുന്നത്. 1765 രൂപയാണ് ഒരു തൂക്ക കയറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നത്. ഇനി ആരാച്ചാർ എന്ന് പറയുന്ന പോസ്റ്റ്, ആരാച്ചാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെൻറ് അണ്ടറിലില്ല. ശരിക്കും പറഞ്ഞാൽ അഭി ലാസ്റ്റ് അജ്മൽ കസബിനെ തൂക്കിക്കൊന്നത് ഒരു പോലീസ് കോൺസ്റ്റബിളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒഫീഷ്യലിയായിട്ടുള്ള രേഖകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ആരാച്ചാർ അല്ലെങ്കിൽ ഇവരെ കൊല്ലുന്നത് ആരാണ് എന്നുള്ളൊരു രേഖ നോർമലി അത് പുറത്തുവിടാറില്ല. അങ്ങനെ ഒരു പോസ്റ്റും ഒഫീഷ്യലി ഇല്ല. ഇത് സ്വമേധ ആൾക്കാർ വരിക അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ടെത്തുകയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേയധികം സൈക്കോകൾ അല്ലെങ്കിൽ കുറേയധികം ക്രൂരമായ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ചെയ്ത കുറ്റവാളികൾ ഇന്നും വധശിക്ഷ കാത്ത് നമ്മളുടെ ജയിലുകളിലുണ്ട്. ആ അവരെ എത്ര പെട്ടെന്ന്
വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന ഒരു പ്രോസസ്സിംഗ്, അതാണ് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി നമ്മളുടെ ഗവൺമെന്റ് ഒരുങ്ങുകയാണ് വേണ്ടത്. നല്ലൊരു നാളേക്കായി, കുറ്റവാളികൾ ഇല്ലാത്ത ഒരു ലോകത്തിനായി, നടക്കുമോ അറിയില്ല, നമ്മൾ കാത്തിരിക്കാം. നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.